टेस्ट ऑन This channel does not promote or promotion any illegal activities. All content provided by this channel is meant only for educational purpose only. Hi friends, welcome back to my channel. ശ്യാംസിക്കിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഫ്രണ്ട്സ്, കുറേ മാസങ്ങൾക്ക് ശേഷമാണ് നമ്മളൊരു ടെക് വീഡിയോ ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത്. നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന ഒരു ടെക് ഗ്യാസ് ഡിറ്റക്ടർ, ഒരു ഇത്രക്കുള്ള ഒരു ചെറിയൊരു ടൂളാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും വീട്ടിലുണ്ടാക്കാൻ പറ്റും. കാരണം ഇതുണ്ടാക്കാനുള്ള കാരണം വെച്ചാൽ കുറേ പേരിപ്പോൾ ഗ്യാസ് പൊട്ടി തെറിച്ചും അങ്ങനെ ഇങ്ങനെ കുറേ ഇൻസിഡൻസ് കേൾക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഗ്യാസ് ഡിറ്റക്ടർ ചെയ്യാമെന്ന് ഉദ്ദേശിച്ചത്. പിന്നെ നമ്മുടെ ഗിവ് എവേയുടെ കാര്യം, ഗിവ് എവേയുടെ ഇന്നലെ ആയിരുന്നു, അതായത് ഇന്ന് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന December 7 December 6 ഗിവേയുടെ ലാസ്റ്റ് ഡേറ്റ്. എന്തായാലും എല്ലാവരും നല്ല രീതിക്ക് തന്നെ ഗിവേയിൽ കളിച്ചു എന്ന് പറയാം. പക്ഷേ 300 likes ആരും റീച്ച് ആയില്ല, അതുകൊണ്ട് നമ്മുടെ ആ ഗിവ് എവേ ക്യാൻസൽ ചെയ്തു. എന്തായാലും ഇനി അടുത്തത് നമ്മുടെ ഗിവ് എവേ വരാൻ പോകുന്നത് കെ സെലിബ്രേഷൻ ആ ടൈമിലാണ് ഗിവ് എവേ വരാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ ഗ്യാസ് ലീക്കേജ് ഡിറ്റക്ടറിൻ്റെ മേക്കിംഗ് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് ആദ്യമായിട്ട് വേണ്ട MQ2 എന്ന് പറഞ്ഞ ഗ്യാസ് ഡിറ്റക്ടർ സെൻസറാണ്. ഇത് ഇലക്ട്രോണിക് ഷോപ്സിലൊക്കെ അവൈലബിൾ ആണെന്ന് ചോദിച്ചാൽ മതി, ഇതിൻ്റെ വേണമെങ്കിൽ ലിങ്ക് താഴ്ത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ട ഇതേപോലത്തെ ഒരു ബസറാണ്, ചെറിയ ബസറാണ്, ചെറിയ വോൾട്ടിൻ്റെ ബസറാണിത്. പിന്നെ നമുക്ക് വേണ്ട ഇത് അനലോഗ് ടൈപ്പ് സ്വിച്ചാണ്. അടുത്തായിട്ട് നമുക്ക് വേണ്ട 9 volt ബാറ്ററിയാണ്. അതിനോടൊപ്പം തന്നെ 9 volt ബാറ്ററിയുടെ ക്യാപ്പും ആവശ്യമുണ്ട്. പിന്നെ നമുക്ക് വേണ്ട കുറച്ച് ജമ്പേഴ്സിൻ്റെ ആവശ്യമുണ്ട്. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് ഇതേപോലത്തെ ഒരു ബോക്സാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് ഗ്യാസ് സെൻസറിൻ്റെ 3 pins മാത്രമേ കണക്ട് ചെയ്യാവൂ. ഈ ഒരു പിന്ന് ഇങ്ങനെ ഒഴിവാക്കി എടുക്കട്ടെ, AD എന്ന് പറയുന്ന പിന്നാണ്. അതിൻ്റെ പോസിറ്റീവിലേക്ക് ഒരു ജമ്പർ വയർ കണക്ട് ചെയ്ത് കൊടുക്കാം. ഈ ബസറിൻ്റെ പോസിറ്റീവിലേക്ക് സെൻസറിൻ്റെ VCC ഒന്ന് കണക്ട് ചെയ്ത് കൊടുക്കുക ഇതുപോലെ തന്നെ. അടുത്തതായിട്ട് നമുക്ക് ഗ്യാസ് സെൻസറിൻ്റെ DO, അതായത് ഡിജിറ്റൽ ഔട്ട്പുട്ടിൽ, ഡിജിറ്റൽ ഔട്ട്പുട്ടും ബസറിൻ്റെ നെഗറ്റീവും കണക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ബസറും ഗ്യാസ് സെൻസറുമായിട്ടുള്ള കണക്ഷൻസൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഒരു സ്വിച്ചിൻ്റെ ആവശ്യമുണ്ട്. ഈ സ്വിച്ചിന്മേൽ ഇങ്ങനെ ബാക്കിൽ 2 wires റെഡും ബ്ലാക്കും വയറും ഇങ്ങനെ കണക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ബാറ്ററി ക്യാപ്പിലേക്ക് റെഡ്ക്ക് റെഡും ബ്ലാക്കിലേക്ക് ബ്ലാക്കുമായി കണക്ട് ചെയ്താൽ സ്വിച്ചും ബാറ്ററി ക്യാപ്പും കണക്ട് ചെയ്ത് കഴിഞ്ഞു. പ്രത്യേകം ഈ ബാറ്ററിൻ്റെയും ബാറ്ററി ക്യാപ്പിൻ്റെയും റെഡ് വയർ നമ്മുടെ സെൻസറിൽ നിന്ന് വരുന്ന VCCയിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ക്യാപ്പിട്ട് കൊടുത്താൽ മതി. പിന്നെ ഇതിൻ്റെ ബ്ലാക്ക് വയർ ഇതുമേ കണക്ട് ചെയ്യുക, അതായത് സെൻസറിൽ നിന്ന് വരുന്ന ഗ്രൗണ്ടിലേക്ക്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ചെയ്ത സർക്യൂട്ടിനൊന്ന് ഡിവൈസ് ആക്കി മാറ്റിയെടുക്കാൻ വേണ്ടി ഒരു ഇതേപോലത്തെ ഒരു പ്ലാസ്റ്റിക് ബോട്ടിലിൻ്റെ സഹായം ഉണ്ട്. അതിനുശേഷം ഇതേപോലെ ഒന്ന് ഹോൾ ചെയ്ത് കൊടുക്കുക. ഇതിപ്പോൾ ഞാൻ ഫിനിഷായില്ല, ഹോൾ ചെയ്തൊന്ന് ഒന്ന് ഫിനിഷ് ആക്കി എടുക്കണം. അതിനുശേഷം ആ സർക്യൂട്ടിന് ഇതിലേക്ക് അകത്തേക്കൊന്ന്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ഈ സർക്യൂട്ടിൻ്റെ ഒക്കെ ഒന്ന് ഫിക്സ് ചെയ്തിട്ടുണ്ട് ഒരു പ്ലാസ്റ്റിക് ബോട്ടിലേക്ക്. നമുക്ക് സ്വിച്ച് ഓൺ ചെയ്ത് നോക്കാം. ഓൺ ചെയ്തപ്പാട് തന്നെ ഇവിടെ ഒരു ലൈറ്റ് ബ്ലിങ്ക് ചെയ്യുന്നുണ്ട്. പവർ LED എന്നാണ് ആ ലൈറ്റിൻ്റെ പേര്. റെഡ് ലൈറ്റ് ബ്ലിങ്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു LED കാണാൻ പറ്റും, DO LED, ഡിജിറ്റൽ ഔട്ട്പുട്ട് LED എന്നാണ് ഇതിൻ്റെ പേര് അല്ലേ, ഡിജിറ്റൽ ഔട്ട്പുട്ട് അല്ലേ. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്കിത് ബാറ്ററി ഒന്ന് കണക്ട് ചെയ്ത് കൊടുക്കാം. കണക്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇനി അകത്തേക്ക് നോക്കിയാൽ ഇവിടെ ഒരു ലൈറ്റ് ബ്ലിങ്ക് ചെയ്യുന്നുണ്ട്. നമുക്ക് ഗ്യാസ് ഒന്ന് ഡിറ്റ് ചെയ്ത് നോക്കാം. ഡിറ്റക്ട് ആവുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ഇതാണ്, ഈ ടൂളാണ്. കണ്ടുവന്നു, സിലിണ്ടർ ടൈപ്പിലൊന്ന് കവർ ചെയ്ത് എടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് ഇതൊന്ന് ടെസ്റ്റ് ചെയ്യാം. ഓൺ ചെയ്തു. വേണമെങ്കിൽ ഇതകത്ത് വേണമെങ്കിൽ LED ഫിക്സ് ചെയ്യാം കേട്ടോ, ഒരു ഇൻഡിക്കേഷൻ പോലെ. അതായിരിക്കും കൂടുതലായിട്ട് ബെറ്റർ. ഞാൻ ഫിക്സ് ചെയ്തിട്ടില്ല.
അപ്പൊ ഫ്രണ്ട്സ് നമുക്ക് ഇത് ഉപയോഗിച്ചിട്ടുണ്ട് ഗ്യാസിന്റെ ലീക്കേജ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി, എയർ ഫോഗ്, പിന്നെ അതുപോലെ തന്നെ ഇൻസുലിൻ സ്റ്റിക്ക്, അതായത് അഗർബത്തി, പെർഫ്യൂം സ്റ്റിക്കൊക്കെ പറയല്ലേ, അതിൻ്റെ സ്മോക്കും ടെസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഇപ്പോൾ ഞാൻ ഒന്ന് കാണിച്ചു തരാം ഗ്യാസിൻ്റെ. കണ്ടോ, ഇതേപോലെ തന്നെ എല്ലായാലും ബസർ ഇങ്ങനെ അടിക്കും. വേണമെങ്കിൽ ഇതിലൊരു ഇൻഡിക്കേഷൻ വേണമെങ്കിൽ കൊടുക്കാം, അതായിരിക്കും ബെറ്റർ നിങ്ങൾക്ക്. എന്തായാലും ഒരു പൊളി സാധനമാണ് ഗൈസ് ഈ ഒരു ടൂൾ കൊണ്ട് നമുക്കെല്ലാം കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ ഇതിൻ്റെ അപ്ഡേറ്റ് വേർഷൻ വേണമെങ്കിൽ പറഞ്ഞാൽ മതി. ഇതിനെ ഫോൺ വെച്ച് കൺട്രോൾ ചെയ്യുന്ന, പിന്നെ ഗ്യാസ് എത്ര പെർസെൻറ്റ് ലീക്കേജ് ഉണ്ട് അതൊക്കെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഫോണിന് SMS അപ്പോൾ SMS ആയി വരുന്ന ഒരു സംവിധാനമുണ്ട്. വേണമെങ്കിൽ അതിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്യാം. എന്തായാലും അപ്ലോഡ് ചെയ്യണോ വേണ്ടതെന്ന് നിങ്ങൾ കമൻറ്റ് ആയി രേഖപ്പെടുത്താം. ഓക്കെ, അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ ഗ്യാസ് ലീക്കേജ് ഡിറ്റക്ടറിൻ്റെ വീഡിയോ കണ്ടായിരുന്നല്ലോ. ഇഷ്ടപ്പെട്ടാൽ ഇപ്പോൾ തന്നെ പോയി ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ട് ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ നമ്മുടെ ഇത് ഉണ്ടാക്കുന്നവരോട് പറയുകയാണ് മെയിൻലി, കാരണം ഇതിൻ്റെ ഓരോ കണക്ഷൻസും ഷോൾഡർ ചെയ്ത ശേഷം സെലോ ടേപ്പ് ഒന്ന് കവർ ചെയ്താൽ, കാരണം നമ്മൾ ഗ്യാസ് കൊണ്ടാണ് കളിക്കുന്നത്, ജസ്റ്റ് ഒന്ന് സ്പാർക്ക് വന്ന ബ്ലാസ്റ്റ് ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സോ നിങ്ങൾ കെയർഫുള്ളായിട്ട് ഹാൻഡിൽ ചെയ്യുക. അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇപ്പോൾ തന്നെ പോയി ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ട് ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ നിങ്ങളെ വിലയേറിയ അഭിപ്രായം കമൻറ്റ് ആയി രേഖപ്പെടുത്താനും മറക്കരുത്. എന്തായാലും ഇതിൽ നല്ല വീഡിയോസ് കാണാമെന്ന് പ്രതീക്ഷയോടെ ഇറ്റ്സ് മീ ഓൺ ഷാപ്സിക്ക് സൈനിങ് ഔട്ട്.